kuchu boombaati, kuchu boombaati. Naad karangana boombaati. Ella mani prashayarkum, njangalda pudhiya video lekku swagatham. Njan Harees Ameerali. Njan Jeeva Manjan. Njan Praveen Joseph. Kazhinja prathamathinte kaaryamillalla. Oru paripadikku thayyaarayittu nikkayanu. Adha kayyil kandilla. Endokkeyanu nokku. ഇത് ഗ്യാസ് സ്റ്റോറേജ് ആണ് നമ്മുടെ കരി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പലതരത്തിലുള്ള കത്തികൾ വിത്ത് കട്ടിംഗ് ബോർഡ് മലപ്പുറം കത്തി എല്ലാം കുറെ സംഭവങ്ങളായിട്ട് വലിയൊരു പരിപാടിക്ക് വേണ്ടിട്ട് ഇറങ്ങിയാട്ടാ ചെറുനാരങ്ങ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ചെറുനാരങ്ങ ബട്ടർ സകല സംഭവങ്ങളുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബിഗ്സി എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ജിയോ മച്ചാൻ മുതലേനെ ചുടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ആയിട്ട് നമ്മള് എന്താ പരിപാടി മുതലേനെ ചുടാൻ പോകുന്നു എന്താണ് മുതല 65 ആണോ ഗ്രിൽഡ് മുതല ബട്ടർ മുതലാണോ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട് വേണേ ബട്ടർ തേക്കാം അപ്പൊ നമ്മള് സമയം കളയുന്നില്ല നമ്മളത് ഇന്നത്തെ ജിയോ മച്ചാന്റെ M4Tech ല് ഇതിന്റെ വിശദമായിട്ടുള്ള കാഴ്ചകളുണ്ട് നമ്മളത് അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ പോവല്ലേ ജിയോ എന്നിട്ട് നോക്കിയേക്കണേ നമ്മുടെ മീന ഉണക്കിട്ട് അതിന്റെ ഒപ്പം പച്ചക്കറിയും കൂട്ടി വെച്ചേക്കണത് ഒരു മീൻ തിന്നണമെങ്കിൽ എന്തുമാത്രം വെജിറ്റബിൾ കഴിക്കണം നോക്കിയേ ഇതാണ് വ്യത്യാസം നമ്മളവരും തമ്മിലുള്ളത് ഞാൻ കണ്ടില്ല ഒരു മീനാണ് 150 തായ്പാത്താണ്ട വില പക്ഷെ അത് കഴിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇതാ വെജിറ്റബിൾസ് എത്ര മാത്രമാണ് നോക്കിയേ ഇതാണ് ഒരു ഇല പോലും ബാക്കി വെച്ചിട്ടുണ്ട് അന്ന് വഴിയിൽ കേട്ടോ ഇതാ കണ്ടില്ല ഇങ്ങനെയാണ് മീൻ കഴിക്കുന്ന രീതി കേട്ടോ അപ്പൊ ഇനി സമയം കളയുന്നില്ല അപ്പൊ രാവിലെ മുതല് പുറത്തിറങ്ങി നടക്കുന്നതാണ് ഗ്രില്ല് മേടിച്ച് എന്തൊക്കെ നമ്മളിന്ന് മേടിച്ച് കത്തിക്കാനുള്ള ഗ്യാസ് വാങ്ങി അങ്ങനെ നമ്മൾ ക്രൊക്കോഡൈൽ ഫാമിൽ എത്തിക്കഴിഞ്ഞിട്ടാ അപ്പൊ ഇതാ ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ മേടിച്ചു വന്നിരിക്കുന്നതാണ് കരി ഗ്രില്ല് മസാല സകല സംഭവങ്ങളും നമ്മളിത് മേടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചുടാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ അണക്ക കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും ഒന്നായിട്ട് ഒന്നിച്ചൊന്നിച്ച് ഓടെയാണ് പ്രതി ശബ്ദം ഉണ്ടാക്കിയത് കൈ വിട്ടിയേ അത് ഇങ്ങോട്ട് വിളിച്ചതാണ് എന്താ ഈ പണിയായുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങല്ലേ നമ്മുടെ പണിയായുധങ്ങൾ രാജാവ് എന്തൊക്കെയുണ്ട് സംഭവങ്ങള് കരിയാണ് കരി 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 ഇതാണ്ട് കഴിഞ്ഞിട്ട് വേണം ടെൻഷൻ വരുമ്പോ പറഞ്ഞ പാട്ടുള്ള എന്താണ് നമ്മള് കുക്കിന് വേണ്ടിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് നമ്മള് നേരെ നേരായിട്ട് കാണിച്ച കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഓക്കെ മുളക് പൊടി യെസ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഈ സംഭവം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് മീറ്റ് മസാല നമ്മുടെ അറ്റകൈ പരീക്ഷണത്തിനുള്ള മീറ്റ് മസാല കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ മൊത്തം പണി സാധനങ്ങളാണ് ഇപ്പൊ വരുന്ന വഴിക്ക് നമ്മളെ കടലൊക്കെ മേടിച്ചത് ചില്ലറ കാര്യമില്ല കേട്ടോ ഒരു മുതലേനെ ചൂടെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാ ഇതൊക്കെ കിട്ടി മുതലുണ്ട് നമ്മള് പറഞ്ഞ സമയമുണ്ട് അല്ലെങ്കിൽ ഇവിടെ മുതല ഫാമൊക്കെ പൂട്ടി പോവും മുതലപ്പോ വരും വരും ഇവിടെ കിട്ടാതിക്കാ ഇവിടെ കിട്ടാതി കൃഷ്ണ അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ഓടി വരും ആരുടെ പറയാനോട്ടോ ഇവിടെ കിട്ടാതിക്കാ നിന്റെ ഫ്രണ്ടിൽ കമ്പ് എന്റെ പൊന്നു എന്തോരം മുതലാണ് അവിടെ കണ്ടിട്ട് കഴിക്കാൻ തോന്നണ്ട കൊതിയാവുള്ളൂ ഒരെണ്ണ അതിന്റെ അടുത്ത് ചുട്ടാല സീരിയസ് ആണോ സീരിയസ് ആയിട്ട് പിടിക്കാം പിടിക്കാല്ലേ നമുക്ക് അവനെ പിടിക്കാം ഇതാ തടിച്ചിക്കണോനെ ഓക്കെ ഏകദേശം 16 കിലോ വരുന്ന നമ്മളുടെ ഈ ഒരു മുതലച്ചാര് നമ്മളെ ഇനി വരഞ്ഞ മസാല തേക്കാനുള്ള പരിപാടിയാണ് നോക്കാൻ പോകുന്നത് ഈ കമ്പണിയിലേക്ക് കിട്ടാലോ ഓക്കെ ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാലോ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു മുതലക്ക് അപ്പൊ നമ്മുടെ മുതലക്കൂട്ടനെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഇനി മസാലയുടെ പരിപാടികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിനു സാറ് അങ്ങനെ ഫ്രെയിമിലേക്ക് കയറി ഫ്രെയിമിൽ ഇത് വന്നു കഴിഞ്ഞാൽ
ഓരോ ഷോട്ടും എടുത്തു കഴിഞ്ഞാല് പ്രവീൺ മച്ചൻ അത് കൊണ്ടുവന്ന് കാണിച്ച് അതിന്റെ പെർഫെക്ഷൻ ഒക്കെ വിലയിരുത്തിയിട്ടാണ് കേട്ടോ അടുത്ത ഷോട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ അത് കാണിച്ചു തരുന്ന സീനാണ്. അപ്പൊ അത് ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ട് എന്താണെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം. റെഡി ഓക്കെ. അപ്പൊ നമ്മളുടെ മുതൽക്കൂട്ടനെ നമ്മൾ കൊണ്ടുവന്ന് ഓ നമ്മളുടെ നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു മുതലക്ക്. അപ്പൊ നമ്മളുടെ മുതൽക്കൂട്ടനെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇത് പിന്നെ മസാല മിക്സ് ചെയ്ത് തരണ അല്ലെ? ഓൾറെഡി എല്ലാ പൊടികളും ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യണം. നമ്മുടെ മുതലക്കൂട്ടിനെ ഓൾറെഡി അവർ കട്ട് ചെയ്തപ്പോ കഴുകി തന്ന് റെഡിയാക്കിയതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നും കൂടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി കഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കുകയാണ്. അപ്പൊ ഇനി നേരെ ടേബിൾ വെക്ക്. ഇനി നമ്മുടെ മുതലക്കൂട്ടിനുള്ള മസാലകൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മളിത് നമ്മളുടെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് എന്താണ് മുളക് പൊടി ഇട്ടോളൂ. മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡർ ആണിത്. നല്ല കുരുമുളക് പൊടി ഇട്ടോളൂ. ഓ നമ്മുടെ നാട്ടിൽ നിന്ന് പറന്ന് പ്ലെയിനിൽ കയറി എത്തിയ നല്ല കുരുമുളക് പൊടിയാണ്. അതും ദേ നമ്മൾ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നല്ലോണം കിടന്നോട്ടെ. നമുക്ക് നമ്മുടെ നാടിൻ്റെതായ സ്പൈസ് എന്താന്ന് ഇവിടെ കൊറിയാൻഡർ പൗഡർ ആണ്. മഞ്ഞപ്പൊടി ഓക്കെ, മഞ്ഞപ്പൊടി കുറച്ച് മതി. പക്ഷെ നമുക്ക് അറിയാത്ത മീറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഇട്ടേക്കാം. ഓക്കെ, ഇനി ഉപ്പ് എവിടെ പോയി? അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ അടുത്ത ആള് നമ്മുടെ ഉപ്പാണ്. എന്ത് ഫുഡിനും അതിൻ്റെതായ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പൂട്ടനാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വിനാഗിരി മിക്സ് ചെയ്താലോ? വിനാഗിരി നന്നായിട്ട് പുളി പിടിക്കണം. നല്ലോണം പുളി പിടിക്കണം. അതായത് നമ്മൾ ശരിക്ക് വരഞ്ഞു കൊടുത്ത് റെഡിയാക്കാനുള്ളതാണ്. സോ യെസ്, ഇവിടെ ക്യാപ്പുണ്ട്, പൊട്ടിപ്പോയത്. ഷോർട്ട് കട്ട് ചെയ്തോ. ഓക്കെ, മതി കട്ട് ചെയ്തു, കട്ട് ഷോർട്ട്. അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത ആളാരാണ്? അടയ്ക്കാം. നമ്മുടെ വിനെഗർ ഒഴിച്ച് ശരിക്കും ഒന്ന് കുതിർത്തി എടുക്കുകയാണ് നമ്മള്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഉപ്പൊന്ന് നാക്കിൽ വെച്ച് നോക്കിയേ, കുഴച്ചിട്ട്. കൂടുതലും ഇല്ല, കുറവില്ല. ഇനിയിപ്പോ നമ്മുടെ മുതലച്ചാര നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. വരഞ്ഞ് എന്താ പറയാ, മൊത്തത്തിൽ നമ്മുടെ ചാളയൊക്കെ വരയൂലേ, അതുവരെ വളഞ്ഞെടുക്കണം. റെഡി ഓക്കെ, കട്ട് ചെയ്തു. ഇനി കത്തി എന്ത് കാര്യം തുടങ്ങുമ്പേ പെർമിഷൻ. ഞങ്ങൾ മുറിക്കാണ്, ഞങ്ങളോടൊന്നും തോന്നരുത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ കത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിന് സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കുകയാണ്. നീ പറഞ്ഞോണ്ടിരിക്കുക. റെഡി. അപ്പൊ നമ്മള് ഗ്രില്ല് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രൊക്കഡൈലിന്റെ ഈ ഒരു പോർഷൻ വരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അല്ല, അങ്ങനെയല്ല. ഈ വാലിന്റെ ഇത് വലിച്ചു കളയാനായിട്ട്, ഇതാണ് വലിച്ചു കളയാൻ. സോറി, ആവശ്യം വരില്ല. അതെടുത്ത് മാറ്റി. അപ്പൊ ഇനി റെഡി റെഡി നമ്മുടെ മുതലക്കുട്ടന്റെ തലയുടെ ഈ ഒരു പോർഷൻ തുടങ്ങിയ മീറ്റ് ഇങ്ങനെ വന്നു തുടങ്ങും. നല്ല മീറ്റ് ആട്ടോ. കുട്ടന്റെ വരച്ചില് കാര്യങ്ങളൊക്കെ നമ്മളിത് ഇങ്ങനെ തീർത്തു. ഇനിയിപ്പോ മസാല തേക്കാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ ഇടുന്ന ആ മസാലയൊക്കെ കറക്റ്റ് കയറി പിടിക്കാനായിട്ട് ഇതിനെ നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണ്. നല്ല അടിയിലേക്ക് വെച്ച് നല്ല എന്താ പറയാ, കരകുര നമ്മളിങ്ങനെ വരഞ്ഞ് മീറ്റിനെ മാക്സിമം നമ്മുടെ മാരിനേഷനുള്ളിലേക്ക് പിടിക്കാൻ പാകത്തിന് നമ്മൾ ആക്കിയെടുക്കണം. വൈറ്റ് മീറ്റ് ആണ്, സോഫ്റ്റ് മീറ്റ് ആണ്. ഈ കുക്കിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ 3 വയസ്സ് വരെയുള്ള മുതലേനെയാണ് അധികം അവർ കഴിക്കാൻ എടുക്കുക. അത് കഴിഞ്ഞാൽ സ്മെല്ല് വരുന്നോണ് പറയുന്നത് കട്ട് ചെയ്തോ. കണ്ട, നല്ല സ്ലൈസ് സ്ലൈസ് ആക്കി അവിടെ നിന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇക്ക് ഈ ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തോ? 3 കുക്ക് ചെയ്യാൻ പറ്റാതെ മീറ്റിന് സ്മെല്ല് വരും. സ്മെല്ല് വരും, ആടൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മണം വരുന്ന പോലെ ഇതിന് സ്മെല്ല് വരും. അപ്പൊ നമ്മള് കണ്ട ഒരുവിധം നല്ല രീതിക്ക് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുതലക്കുട്ടനെ. നമ്മുടെ മുതലക്കുട്ടന്റെ തലയുടെ ഈ ഒരു പോർഷൻ തുടങ്ങി മീറ്റ് ഇങ്ങനെ വന്നു തുടങ്ങും. നല്ല മീറ്റാട്ടോ. അതൊക്കെ നല്ല രീതിക്ക് നമ്മളിത് ഇങ്ങനെ വരഞ്ഞു വരഞ്ഞെടുക്കണം. ആ കൈ വരഞ്ഞിട്ടില്ല കേട്ടോ ഫ്രണ്ടില്. യെസ് യെസ്, കൈ
ചിക്കൻ പോലെ തന്നെയുണ്ട് പിടിക്കുമ്പോഴല്ല ഇല്ലേ സ്മെല്ലും ഏകദേശം ചിക്കൻ്റെ ഇറച്ചിയുടെ പോലെ തന്നെയാണ് കേട്ടോ സ്മെല്ല് വരുന്നത് അപ്പൊ ദേ കട്ട് ചെയ്തു അടുത്ത ഷോട്ട് റെഡി റെഡി അങ്ങനെ നമ്മുടെ മുതലക്കുട്ടനെ വരച്ചിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ മസാല എടുത്ത് തേക്കാൻ പോണ് കാണാൻ പിടിച്ചോ യെസ് നമ്മുടെ മസാല നമ്മൾ തേച്ചു തുടങ്ങുകയാണ് സംഭവം ഇച്ചിരി ടൈറ്റ് മസാലയാണ് നമ്മൾ ഇടുന്നത് ഭയങ്കര ലൂസ് ആക്കുന്നില്ല മസാല എന്താന്ന് അറിയൂക്ക എന്താണ് സംഭവം അല്ലെങ്കിൽ നമ്മൾ തേച്ചു കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോ ഇല്ലേ മസാജ് പാർലറിൽ ഇവിടെ മസാജ് ഇല്ലായിരുന്നല്ലേ ആദ്യത്തെ പടി നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ അടിപൊളി പുലിനെ മസാജ് ചെയ്തു പാമ്പിനെ മസാജ് ചെയ്തു ഇപ്പൊ മുതലേനെയാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ട തേച്ചു വാല് വരെ നമ്മൾ നല്ല രീതിക്ക് മസാല വെച്ച് പിടിപ്പിക്കണം റെഡി അപ്പൊ നമ്മുടെ മസാലയൊക്കെ തേച്ച് മോൾ ഭാഗം നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് അങ്ങനെ മറച്ചിട്ടാലേസ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് എടുത്തത് നമ്മള് മസാല തേച്ചു കൊടുക്കാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഉള്ളിലേക്കൊക്കെ അതാണ് ഇതേ കണ്ട നമ്മുടെ മുതൽച്ചാറിന്റെ വാരിയില് നമുക്കുള്ള പോലെ തന്നെ വാരിയിലും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കൊണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇതേ മസാല പിടിച്ച് തേച്ചു കൊടുക്ക ഇതിനകത്ത് ബാക്ക് സൈഡ് നമ്മള് കുത്തി കുത്തി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മസാല ഒക്കെ ഉള്ളി കയറി പിടിച്ചോളൂ കയറി പിടിച്ചോളൂ അപ്പൊ ഞാനും കുത്താം യെസ് ഓക്കേ നമ്മുടെ ആ ഒരു മാരിനേഷനൊക്കെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നേ വാല് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ല ജിയോ ഈ മുതലോടെ എന്തെങ്കിലും വാശിയുണ്ട് എനിക്ക് അതൊരു വാശിയില്ല മാത്രം കുത്തരം കുത്തിയൊക്കെ ടേസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ അധികം കുത്തണ്ടി വരും നമ്മുടെ മസാല പിടിക്കാനായിട്ട് മറ്റേ ഉയരം കൂടുന്നോറും ചായക്ക് രുചി കൂടുന്നോറും കുത്തല് കൂടുന്നോറും മുതലിറച്ചിയുടെ ടേസ്റ്റ് കൂടും അപ്പൊ നമ്മുടെ മുതലക്കുട്ടനെ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചേക്കാണ് ഇത് മാരിനേഷൻ ചെയ്ത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം അപ്പൊ നമുക്കിനി തീ കത്തിക്കാനുള്ള പരിപാടി നോക്കാം ഇതിനെ ചുട്ടെടുക്കണ്ടേ കൊച്ചു പൂമ്പാറ്റി കൊച്ചു പൂമ്പാറ്റി നാട് കറങ്ങണം പൂമ്പാറ്റി അപ്പൊ ദേ നമ്മള് ഓരോ ബ്രിക്കുകളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാണ് കവടക്ക് വെച്ചോളൂ അങ്ങനെ ദേ നമ്മളുടെ കല്ലൊക്കെ നമ്മൾ വെച്ച് ഓക്കേ അപ്പൊ ദേ നമ്മളിത് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചില്ലേ നമ്മുടെ മുതലച്ചാരൻ നിലത്തുനിന്ന് എടുത്തുകൊണ്ട് വരും നമ്മള് മണ്ണുകൂട്ടി തിന്നേണ്ടി വരും അപ്പൊ ദേ ഏകദേശം നമ്മള് ലെവലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ദേ നമ്മുടെ കരികൾ നമ്മളിട്ടൊന്ന് അറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ദേ നമ്മുടെ കരി കത്തിക്കലാണ് ഇനി അപ്പോ സംഭവം നമ്മുടെ നാട്ടിലെ മുറോ കാട്ടി നമ്മൾ കത്തിക്കണ പോലെ ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും അപ്പൊ നമ്മൾ ദേ നമ്മുടെ ഈ ഒരു ടോർച്ച് വെച്ചാണ് നമ്മൾ കത്തിച്ചെടുക്കുന്നത് അപ്പൊ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കത്തി റെഡിയായി കിട്ടും ചുള്ളിക്കമ്പ് കൊടിച്ചിട്ട് പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കരി റെഡിയായി കിട്ടണം അതാണ് നമ്മുടെ ആവശ്യം നമ്മള് പറഞ്ഞ സമയമുണ്ട് അല്ലെങ്കിൽ ഇവിടെ മുതല ഫാമൊക്കെ പൂട്ടി പോവും ഭീകരാ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് കമ്പ് കിട്ടിയല്ലേ ഏതാണ്ട് 60,000-ലധികം മുതലകളുള്ള ഒരു ഫാമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഫാമിന്റെ ഒരു സൈഡിലാണ് നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത് അപ്പൊ അങ്ങടെ ചുറ്റുമുള്ള മുതലിനോട് അപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മുതലകളൊക്കെ കാണാൻ പറ്റും ദ മുതലകള് വെള്ളത്തില് കിടക്കുന്നതും അവിടെ ഓടി നടക്കുന്നതും എല്ലാം തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ മുതല കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന വലിയ ഇൻക്യുബേറ്റർ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിൽ M4Tech-ലും കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി അത് കാണിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് M4Tech-ൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളിലേക്ക് അപ്പോൾ നമ്മുടെ കരിയൊക്കെ കത്തിക്കാനായിട്ട് ഇട്ടേക്കാണ് ഇതിൻ്റെ ഇടയിൽ ഇക്കട വക കുറേ ചുള്ളിക്കമ്പുകളൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ നിന്ന് കത്തിയിട്ടാണ് നമ്മുടെ കരി റെഡിയാവുന്നത് അങ്ങനെ നമ്മുടെ തീയൊക്കെ നമ്മൾ കത്തിച്ചത് ഈ കനലൊക്കെ നമ്മൾ പരത്തിയിടയാണ് നമ്മുടെ ഇക്കാനെ ഗ്രില്ലെടുക്കാൻ വിട്ടേക്കാണ് ഇക്ക ഗ്രില്ലെടുത്തുണ്ട് നമ്മുടെ ഗ്രില്ല് വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഗ്രില്ല് വെക്കാം ഓക്കെ കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രില്ലുമ്മേക്ക് നമ്മൾ ഓയിൽ അടിച്ചു കൊടുക്കാണ് അപ്പൊ നമ്മുടെ മസാലയൊക്കെ തേച്ച മുതലക്കുട്ടനെ നമ്മൾ ഇനി ഗ്രില്ലുമ്മ കയറ്റാൻ പോവാണ് അപ്പൊ തലയുടെ ഭാഗം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് നമ്മുടെ മുതലക്കുട്ടനെ ദേ നമ്മളിങ്ങനെ ഗ്രില്ലുമ്മ വേവിക്കാൻ വെച്ചേക്കാണ് ഓക്കെ ഇവിടെ ഇരുന്ന് വേവട്ടെ നല്ല ചൂട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ദേ നമ്മുടെ മുതലക്കുട്ടനെ നമ്മൾ ഗ്രില്ലിൽ കയറ്റിയിട്ടേക്കാണ് കട്ട് ചെയ്തെടുക്കട കട്ട് ചെയ്തെടുക്കാം
അപ്പൊ ദേ നമ്മുടെ മുതലക്കുട്ടനെ ദേ നമ്മൾ കേറ്റി വെച്ചു കിട്ടാ എന്ന് കിട്ടാ ആയിട്ടില്ല ആയിട്ടില്ല മുതലക്കുട്ടനെ നമ്മളിതേ ഗ്രില്ലിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ തീ കിടന്ന് നമ്മുടെ മുതലക്കുട്ടനെ ഒരു സൈഡ് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേക്കാ. മുതലച്ചി അധികം ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനും പാടില്ല, ഭയങ്കര ടൈറ്റ് ആയി പോകും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് വേവൊക്കെ നോക്കി കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് ഒരിക്കലും ലീഗൽ അല്ല. നമ്മുടെ നാട്ടില് ഒരു മുതലിനെ തൊടാനുള്ള അവകാശം പോലും നമുക്കില്ല. പക്ഷെ തായ്ലൻഡില് ഇത് ലീഗലാണ്. നമുക്കിത് കറി വെക്ക് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. സോ ആരും തന്നെ ഇന്ത്യയിൽ മുതലിനെ വെച്ച് കഴിക്കരുത്, അതൊരിക്കലും ലീഗൽ അല്ല. അപ്പൊ നമ്മുടെ മുതലക്കുട്ടനെ ഒരു സൈഡ് വേവിക്കാൻ നമ്മൾ വെച്ചേക്കാണ്, വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ മീറ്റ് ഭയങ്കരമായിട്ട് ഹാർഡാവാതിരിക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളിത് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് നന്നായിട്ട് കുക്ക് ആവുകയും ചെയ്യും, പക്ഷെ ഓവറായിട്ട് ഹാർഡാവത്തുമില്ല. റെഡി? അപ്പൊ ഇനി നമ്മുടെ മുതലക്കുട്ടനെ ഒരു റൗണ്ട് ഒന്ന് തിരിച്ചിടാനുള്ള സമയമായി. നല്ല ചൂടായിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ല് ഇടയ്ക്കൊന്ന് ഇളകിയൊക്കെ പോകുന്നുണ്ട്. അതിനൊക്കെ ലെവലാക്കി ഇട്ടിട്ട് നമുക്കിത് പൊക്കി തിരിച്ചിട്ട് വേവിക്കാം. കണ്ടാ ഒരു സൈഡ് അപ്പളേക്കും നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് ഇതേ നമ്മൾ കുക്കാവാനായിട്ട് ഇട്ടേക്കാണ്. നമ്മുടെ മുതലക്കുട്ടൻ ദേ ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ സൈഡ് ഇനി ഹാർഡായി പോയിട്ടിരിക്കാനായിട്ട് ഒന്ന് ഓയിലടിച്ചു കൊടുക്കാം. സ്മെല്ല് വരുന്നുണ്ട് ശരിക്കും, നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് കരിഞ്ഞു പോയത് ബാക്ക്. സംഭവം നമ്മൾ ഒറ്റയടിക്ക് വേവിച്ചുകൊണ്ടേ ഇരിക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോ നല്ല ചൂടാ ഇത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നോക്കി നമ്മള് വരഞ്ഞിട്ട ഭാഗമൊക്കെ ഇങ്ങനെ വെന്ത് വെന്ത് പറഞ്ഞു നോക്കി. അടിപൊളി ഉണ്ട്. ഒന്ന് നേരാക്കി കൊടുത്തോ. അംഗഭംഗങ്ങളൊന്നും വരുത്തണ്ടെന്ന്. ഓക്കേ ഒറ്റയടിക്ക് ഫുൾ വൺ ടൈം വേവില്ല ഇത്. ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒറ്റയടി കൊണ്ട് ചിക്കൻ എടുക്കണ പോലെ വേവിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ ബട്ടർ ഇങ്ങനെ കുറച്ചേശേ കുറച്ചേശേ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അയ്യോ ഗ്രില്ല് പോയല്ല, ഗ്രില്ല് പോയി. ഇതാരെങ്കിലും ഒന്ന് റെഡിയാക്കത്. കൈ ഒരു മിനിറ്റ്. ഇത് ഫുൾ ഓയിലും ഇതും കൂടി ആയിപ്പോ. ഇനിയിപ്പോ സ്ലിപ്പായി പോണ. റെഡി പോക്ക് മറിച്ചിട്ട്. ഒരു മിനിറ്റ് എടാ, ഞാനത് എടുത്തിട്ട് തരാം. എനിക്കട്ടെ ഇതൊരു ഭംഗി. അയ്യോ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ. എടുത്തു വന്നോ, പൊക്കിക്കോ. നമ്മുടെ മുതലക്കുട്ടൻ ദേ ഒന്നര മണിക്കൂറത്തെ നമ്മളുടെ കഠിനമായ കുക്കിങ്ങിന് ശേഷം പൊക്കിക്കോ. ഭയങ്കര ചൂടാണ്, കൈയൊക്കെ വെന്തിട്ട് വയ്യ. ഓക്കേ പൊക്കിക്കോ. യെസ് ഓക്കേ. പാലൊടിഞ്ഞ പാലും കഷ്ണ ഇത് കയ്യിലുണ്ട്. വെരി ഗുഡ്. അപ്പൊ ദേ നമ്മുടെ മുതലക്കുട്ടനെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ്. എന്റെ മച്ചാമാര് ഇതിന് വരുന്ന മണം സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. തുടങ്ങാൻ പോകട്ടോ. അതെ, എല്ലാവരും വിളിക്കും നമുക്ക് തുടങ്ങാം. ഇവിടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ഉണ്ട്. ഇവിടെ മുതലേനെ വളർത്തുന്ന ഫാമിലെ ചേട്ടന്മാരാണ്. അപ്പൊ നമുക്ക് കിള്ളി എടുക്കാം, പക്ഷെ നമ്മൾ ഇതാവുമ്പോ കറക്റ്റ് കൊതി പിടിച്ച് നിക്കാണ് കൊച്ചു കള്ളെ. അപ്പൊ ലോകമെമ്പാടുമുള്ള M4Tech-ന്റെയും ഹാരീസ് അമ്മയുടെയും എല്ലാ പ്രഷർ കൊണ്ട് കഴിക്കല്ലേ. താങ്ക് യു, വെരി ഗുഡ്. നമ്മുടെ തായ്ക്കാര് ഭയങ്കരമായിട്ട് സ്പൈസ് ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു സ്പൈസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കണ്ടാ ചെത്തി എടുത്തിട്ട് ബീഫ് ഇതൊന്നും കഴിക്കുന്ന പോലെയല്ല, വൈറ്റ് മീറ്റ് ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്, വളരെ നല്ലതാണ് ശരീരത്തിന്. ഞാൻ കഴിച്ചിട്ടില്ല. വേറെ കഥ പറയാം. എന്നോടുത്താ
അപ്പൊ നമ്മുടെ മുതലക്കുട്ടനെ ഞാൻ ഇനി കഴിച്ചോക്കട്ടെ. ഇക്ക അവർക്ക് കൊടുത്താ ചേട്ടന് കൊടുത്താ ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കഴിച്ചോക്കട്ടെ. അപ്പൊ ഇത് കഴിക്കുമ്പോഴേ എക്സ്പ്രഷൻ ഒന്ന് നോക്കിക്കോട്ടെ. സംഭവം പൊളിച്ചോട്ടാ, സംഭവം നമ്മള് മുതൽ ഭയങ്കര ഹാർഡായി പോകുന്ന വിചാരിച്ച്, പക്ഷെ ഇത് ഹാർഡൊന്നല്ല, നല്ല സോഫ്റ്റ് മീറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ വേറെ കാര്യം അറിയോ, മുതലയുടെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പാർട്ട് ഏതാന്ന് അറിയോ? വാലുണ്ടല്ലേ, വാലുമേന്ന് ഭക്ഷണം മുറിച്ചെടുക്കണ്ട. വാല് നല്ല നെയ്യ് നെയ്യ് ചേർന്ന ഇതാണത്. വാല് കണ്ട, വാലാണ് കഴിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, കരിക്കുന്നുണ്ടോ? ഭയങ്കര ടെൻഡർ ആയിരിക്കും. ഇവിടെ നമ്മള് വാലിന്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണേ. ഈ പീസ് കഴിക്കണ്ടേ, ഈ പീസ് കഴിക്കണ്ടേ. മുതലവാലാണ്, അതായത് അയിലത്തല അളിയനും കൊടുക്കില്ല എന്ന് പറയാം, അതുപോലെ മുതലവാലും അളിയന്മാർക്ക് കൊടുക്കാൻ പാടില്ല. തലയുടെ ഒരു പീസ് അടിപൊളി. എങ്ങനെയുണ്ട് വാലിന്റെ ടേസ്റ്റ് നോക്കിക്കോട്ട? വാല് വാല് കരിക്കണ പോലെ ഉണ്ടാവട്ടെ. എക്സ്പ്രഷൻ എടുത്ത മോനെ, വാല് നോക്കിയ നമ്മുടെ ടെൻഡർ കോക്കനട്ടിന്റെ പോലെയാണ് വാലിരിക്കാൻ. ഭയങ്കര സോഫ്റ്റും ആണ്, ഭയങ്കര ടേസ്റ്റും ആണ് വാല്. അപ്പോൾ ഇത് കഴിക്കുന്ന, ഇത് കാണുന്ന പ്രേക്ഷകര്, നിങ്ങൾക്ക് എവിടെയെങ്കിലും മുതലേനെ കഴിക്കാൻ കിട്ടുന്ന സമയത്ത് വാലിന് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കണം. വാല് കിട്ടുന്നതിന് ഏറ്റവും ആദ്യം വാല് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മുടെ ചിക്കൻ ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ അതിലും ടേസ്റ്റിയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. എരിവ് നമ്മൾ നല്ലോണം കയറ്റി, ഏതാണ്ട് 16 കിലോളം ഉണ്ട്. നമ്മൾ ഏതാനും കുറച്ച് പാർട്ട് മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ കൊടുത്തിട്ട് പോലെ തീരുമാനിച്ചേക്കണം. അതുപോലെ ജിയോ പരമാവധി ഞാൻ തിന്നു തീർക്കും. യെസ്, അത്രയ്ക്ക് ടേസ്റ്റി ഉണ്ടാ. പ്രവീടാ ഇത് കഴിച്ചേക്ക്. ഇവിടെ 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 ഇവിടെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രവീൺ മച്ചാന് കൊടുക്കുന്ന ചടങ്ങാണ്. പ്രവീൺ മച്ചാന് രണ്ടും കൂട്ടിയോട് കൊടുത്തേ കഴിച്ചിട്ട് പറ ജിയോ ഉണ്ടാക്കിയാലും പറയണതല്ല, ഇതിങ്ങനെ ഞങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി ഇത് പുറത്തേക്ക് വരും. ജിയോ ഉണ്ടാക്കിയോണ്ട് പറയലല്ല, അടിപൊളിയായിട്ടുണ്ട്. ഇതോടെ പക്ഷെ ജിയോ മാത്രമല്ല, ഹാരിസ്കയും കൂടിയാണ് ഉണ്ടാക്കിയത്. സംഭവം എന്റെ പൊന്നോ, ഇതുവരെ കൊടുത്തിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. ജിയോ ഇതിനു മുമ്പ് ഞാൻ പലവട്ടം തായ്ലൻഡ് വരുമ്പോ കഴിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം, പലർക്കും ബാർബിക്യൂ ഒക്കെ ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ടേസ്റ്റിലേക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. എന്ത് തുടങ്ങിയപ്പോ തരാം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട, ഭയങ്കര സോഫ്റ്റ് ആണത്. അപ്പോ കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ല, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അതിലും സാറ്റിസ്ഫൈഡ് ആണ്. കൈയൊക്കെ പോഞ്ഞിട്ട് വേട്ടത്തൊക്കെ കാണുമ്പോ നല്ല രസമുണ്ട് കഴിക്കാനും. കൈമൊക്കെ മസാല ഒക്കെ തച്ചിട്ട് ഭയങ്കര ഇരുവാണ്, കൈയൊക്കെ പോഞ്ഞോണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം 16 കിലോ വെയിറ്റ് വരുന്ന നമ്മുടെ മുതലക്കുട്ടനെ നമ്മൾ തിന്നാവുന്നതിന്റെ പരമാവധി നമ്മൾ തിന്നിർത്തിട്ടേ ഇവിടെ കൊടുക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു മുതലേനെ ഫുള്ളായിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല നല്ല പാക്കേജുകളെ പറ്റി അറിയാനായിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് കാ? നമ്മൾ തായ്ലൻഡ്, മലേഷ്യ, മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പോയി രാജ്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ ഒരു മുതല വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു മസാല കൊണ്ടൊന്ന് കമ്പയിൻ ചെയ്ത് സംഭവം നമ്മൾ പൊളിച്ചിട്ടുണ്ടല്ലോ. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ഒരു വീഡിയോ മുതലയുടെ വരുന്നത്. നമ്മൾ മുമ്പ് പലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നെ ചെയ്ത് കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് പരമാവധി ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടൊരു ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ പറയും. ഞാൻ പറയുന്നത് പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം. ഒരുപാട് എഫോർട്ട് എടുത്ത് തയ്യാറാക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ മച്ചാമാരി, ബാക്കിയുള്ളത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. വീഡിയോ റെഡി. അപ്പൊ മച്ചാമാരി, എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് M4Tech യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മച്ചാമാരി, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം, അതുപോലെ തന്നെ ഹാരിസ്കയോടൊപ്പം, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സണി ഔട്ട്.